ഏവർക്കും നമസ്കാരം. നിരവധി ജന്മങ്ങൾ, അനവധി ഗുരുക്കന്മാർ, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന ഡോക്ടർ ബ്രിയാൻ എൽ വീസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ. അധ്യായം 14 ഇന്ന് ഞാൻ വായിക്കുന്നത്. കാതറീൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അവൾ ഒരു മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ബ്രിയാനെ കാണാനെത്തുന്നതും ചികിത്സയുടെ ഭാഗമായ ഹിപ്നോട്ടിക് സെഷനിടയ്ക്ക് കാതറീൻ തൻ്റെ പൂർവജന്മങ്ങളിലെ ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്നതും അതുവഴി അവൾക്ക് രോഗമുക്തി ലഭിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 3 കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. കാതറീൻ്റെ അവധിക്കാലവും എൻ്റെ താൽക്കാലികമായ അസുഖവുമായിരുന്നു പ്രസ്തുത താമസത്തിന് കാരണം. ഈ 3 കൊണ്ട് അവളിൽ പുരോഗതി തുടർന്നു പോന്നിരുന്നു. എന്നാൽ സെഷനിൽ വന്നപ്പോൾ ഉദ്വേഗത ഉള്ളതായി തോന്നി. അസുഖം ഇത്രമാത്രം ഭേദപ്പെടുകയും വളരെ പ്രസന്നത ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ഹിപ്നോസിസ് ഇനിയും സുഖം പ്രദാനം ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് കാതറീൻ തന്നെ പറയുകയുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായിരുന്നു. സാധാരണ നിലയിൽ ചികിത്സ 3 മുൻപേ തന്നെ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ അത് തുടരാൻ കാരണം ഗുരുക്കന്മാരിൽ നിന്നും സന്ദേശങ്ങൾ ലഭിക്കും എന്നുള്ള എൻ്റെ പ്രതീക്ഷയും അതോടൊപ്പം കാതറീന് നിലവിലുണ്ടായിരുന്ന മറ്റു ചില പ്രശ്നങ്ങളും കൊണ്ടായിരുന്നു. കാതറീൻ രോഗവിമുക്തി നേടിയതായി കാണപ്പെട്ടിരുന്നുവെങ്കിലും ഗുരുക്കന്മാർക്ക് എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടാവുകയില്ലേ എന്ന് ഞാനും സംശയിച്ചു. കാതറീൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ വാർത്താവിനിമയം നടത്തും എന്ന ചോദ്യവും എന്നിലുണ്ടായിരുന്നു. ഞാൻ നിർബന്ധിച്ചാൽ കാതറീൻ തുടർന്നു പോകും എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും നിർബന്ധിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിയ സമയത്ത് 3 സംഭവങ്ങൾ മാത്രം ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സ് പൂർണ്ണമായും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 5 കൂടി കടന്നുപോയി. കാതറീനിൽ പുരോഗതി തുടർന്നു പോന്നു. ഭയവും ഉദ്വേഗതയും സാധാരണ നിലയിലായി. അവളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുകയും അവളുടെ ബന്ധങ്ങൾ സുഗമമാവുകയും ചെയ്തു. മറ്റു പുരുഷന്മാരുമായുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്റ്റുവാർട്ടുമായിട്ടുള്ള ബന്ധം തുടർന്നു പോന്നു. ജീവിതത്തിൽ ആദ്യമായി അവൾ സന്തോഷമെന്താണ് എന്ന് അനുഭവിച്ചറിയുവാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ ഇടനാഴിയിലോ ഭക്ഷണശാലയിലോ വെച്ചോ ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നെങ്കിലും ചികിത്സകൻ രോഗി ബന്ധം ഞങ്ങൾ തമ്മിൽ തുടർന്നിരുന്നില്ല. ശരത്കാലം കഴിഞ്ഞുപോവുകയും വസന്തകാലം ആവിർഭവിക്കുകയും ചെയ്തു. തത്സമയം കാതറീൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എൻ്റെ ഓഫീസിൽ വന്നു. മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായി ബലി കൊടുക്കൽ ദൃശ്യം ഉൾപ്പെട്ട ഒരു സ്വപ്നം നിരന്തരമായി കാണുന്നുണ്ടായിരുന്നു അവൾ. ആ സ്വപ്ന ദൃശ്യത്തിൽ ഒരു കുഴിയിൽ അനേകം സർപ്പങ്ങളെ അവൾ കണ്ടിരുന്നു. അവളെയും മറ്റുള്ളവരെയും ആ കുഴിയിലേക്ക് ആരോ തള്ളിവിടുന്നുണ്ടായിരുന്നു. ഉറപ്പില്ലാത്ത വശങ്ങളിൽ കൈ പിടിച്ചു വച്ചുകൊണ്ട് ആ കുഴിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവൾ ശ്രമിച്ചിരുന്നു. സർപ്പങ്ങൾ അവളുടെ തൊട്ടു താഴെ കുഴിയിലുണ്ടായിരുന്നു. തത്സമയം വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ ഉണരുകയും ചെയ്തിരുന്നു. അവളെ ഹിപ്നോനിദ്രയിലേക്ക് കൊണ്ടുപോയി. ഇത്രയും നാളത്തെ ഇടവേള ഉണ്ടായിരുന്നുവെങ്കിലും പൊടുന്നനെ ഗാഠനിദ്രയിൽ പ്രവേശിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വേറൊരു പൂർവജന്മകഥയിലേക്ക് അവൾ പ്രവേശിച്ചു. ഞാൻ നിൽക്കുന്നിടത്ത് വളരെ ഉഷ്ണം തോന്നിക്കുന്നു, അവൾ തുടങ്ങി. തണുത്തതും നനഞ്ഞതുമായ ഒരു കല്ലുഭിത്തിക്കരികിൽ 2 കറുത്ത മനുഷ്യരെ ഞാൻ കാണുന്നു. അവർ ശിരോവസ്ത്രധാരികളാണ്. അവരുടെ വലത്തെ കണങ്കാലിൽ ഒരു കയറുണ്ട്. ആ കയറിൽ മുത്തുകൾ പിരിച്ചു ചേർത്തിട്ടുണ്ട്. അവർ കല്ലും മണ്ണും ഉപയോഗിച്ച് ഒരു സംഭരണി നിർമ്മിക്കുകയാണ്. ആ സംഭരണിയിൽ ഗോതമ്പ് നിറയ്ക്കുന്നു. അതോടൊപ്പം ചതച്ച വേറൊരു ധാന്യവും നിറയ്ക്കുന്നു. ഇരുമ്പ് ചക്രമുള്ള ഒരു വണ്ടിയിലാണ് ധാന്യം കൊണ്ടുവരുന്നത്.
നെയ്തെടുത്ത ചവിട്ടികൾ ആ വണ്ടിയിൽ കാണുന്നുണ്ട്. ഞാൻ നീല നിറത്തിലുള്ള വെള്ളവും കാണുന്നുണ്ട്. അധികാരമുള്ള ആരോ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുന്നുണ്ട്. കലവറയിലേക്ക് 3 പടവുകളുണ്ട്. ഒരു ദൈവത്തിൻ്റെ പ്രതിമ കലവറയ്ക്ക് പുറത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമയ്ക്ക് മൃഗത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമാണുള്ളത്. ആ ഹൃദുവിൻ്റെ ദൈവമാണ് അത്. സംഭരണിയുടെ വശം ഒരുതരം ടാർ കൊണ്ട് ലേപനം ചെയ്തിരിക്കുന്നു. ടാർ ലേപനം വായുവിനെ പ്രതിരോധിച്ച് ധാന്യം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. എൻ്റെ മുഖത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. നീലമുത്തുകൾ എൻ്റെ തലമുടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷുദ്രജീവികളുണ്ട്. അതാണ് ചൊറിച്ചിലിൻ്റെ കാരണം. ഒട്ടുന്ന ഒരു വസ്തു എൻ്റെ മുഖത്ത് പുരട്ടി ക്ഷുദ്രജീവികളിൽ നിന്ന് രക്ഷ നേടുന്നുണ്ട് ഞാൻ. അതിന് ഒരു ദുർഗന്ധമുണ്ട്. ഏതോ മരത്തിൻ്റെ ഒട്ടുപാലാണത്. എൻ്റെ തലമുടി പിന്നിയിട്ടിരിക്കുന്നു. അതിൽ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സ്വർണ്ണനൂലുകളുമുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറമാണ്. ഞാൻ രാജകീയ കുടുംബത്തിൽപ്പെട്ടവളാണ്. സദ്യയിൽ പങ്കെടുക്കുവാൻ വന്നതാണ്. പുരോഹിതന്മാരെ തൈലം പുരട്ടുന്ന ഒരു ചടങ്ങും ഞാൻ കാണുന്നുണ്ട്. ഇത് വിളവെടുപ്പിന് മുമ്പുള്ള ഒരു കർമ്മമാണ്. അനേകം മൃഗങ്ങളെയും ബലി കൊടുക്കും. മനുഷ്യബലിയില്ല. ബലി കൊടുക്കപ്പെട്ട മൃഗങ്ങളിൽ നിന്നുള്ള രക്തം ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അത് ഒഴുകി ഒരു സർപ്പത്തിൻ്റെ, അതായത് ഒരു സർപ്പത്തിൻ്റെ പ്രതിമയുടെ വായിലേക്ക് ചെന്ന് വീഴുന്നു. ഇവിടെ പുരുഷന്മാർ സ്വർണത്തൊപ്പികൾ ധരിച്ചിട്ടുണ്ട്. എല്ലാവരും കറുത്ത തൊലിയുള്ളവരാണ്. ഞങ്ങളുടെ പക്കൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത, കടലിനക്കരയിൽ നിന്നും വാങ്ങിയ അടിമകളുണ്ട്. അവൾ നിശബ്ദത പാലിച്ചു. കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നു. പൊടുന്നനെ കാതറിൻ കൂടുതൽ ശ്രദ്ധാലുവായി. അവൾ നിശബ്ദത ഭജിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് കാര്യങ്ങൾ പറയുന്നത്. വളരെ സങ്കീർണമായ കാര്യങ്ങൾ. വിവിധ തലങ്ങളിലുള്ള വളർച്ചയെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പറയുന്നു. അവബോധം ഒരു തലത്തിൽ നടക്കുന്നു. പരിണാമം വേറൊരു തലത്തിലും സംഭവിക്കുന്നു. നമ്മൾ ഒരു ജീവിതത്തിൽ നിന്നും വരുമ്പോൾ പാഠങ്ങളെല്ലാം പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ വേറൊരു തലത്തിലേക്കും പ്രവേശിക്കുന്നു. പാഠങ്ങൾ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഉയർന്ന തലങ്ങളിൽ പ്രവേശിക്കുന്നില്ല. ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുന്നു. കൊടുക്കുവാനും വാങ്ങുവാനും പഠിച്ചിരിക്കണം. അനേകം ആത്മാക്കൾ ഈ പ്രക്രിയയിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു തലത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഗുരുക്കന്മാർ ഒരു കൂട്ടർ മാത്രമാണ്. കാതറിൻ സംഭാഷണം നിർത്തി. പിന്നീട് വേറൊരു ശൈലിയിൽ കവിയായ ഗുരുവിൻ്റെ സന്ദേശം പറയുവാൻ തുടങ്ങി. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു. ഇപ്പോഴത്തേക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. സ്വന്തം അന്തർജ്ഞാനം ഉപയോഗിച്ച് ഇനിയുള്ള കാര്യങ്ങൾ താങ്കൾ പഠിക്കണം. കുറേ മിനിറ്റുകൾക്ക് ശേഷം കാതറിൻ മൃദുവായി സംസാരിക്കുവാൻ തുടങ്ങി. ഇവിടെ ഒരു കറുത്ത വേലികെട്ടുണ്ട്. അതിനുള്ളിലായി ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. താങ്കളുടെ ശവകുടീരവുമുണ്ട്. എൻ്റെയോ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയാമോ? എഴുതിയിരിക്കുന്ന പേര് നോബിൾ എന്നാണ്. നോബിൾ 1668-1724. ഇത് ഫ്രാൻസിലോ റഷ്യയിലോ മറ്റോ ആണ്. നിങ്ങൾ ഒരു ചുവന്ന യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. കുതിരപ്പുറത്ത് നിന്നും എറിയപ്പെട്ടതായിരുന്നു. ഒരു സ്വർണമോതിരവുമുണ്ട്. അതിൽ സിംഹത്തിൻ്റെ തല മുദ്രണം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നുമില്ലായിരുന്നു. ഞാൻ കവിയായ ഗുരുവിൻ്റെ വചനം മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. കാതറിൻ്റെ ഹിപ്നോസിസിൽ കൂടി ഇനിയും കൂടുതൽ വെളിപാടുകൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അവളുടെ രോഗമുക്തി പൂർണ്ണമായി. ഞാൻ കുറേ കാര്യങ്ങളും ആ കൂട്ടത്തിൽ പഠിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ ഭാവിയിൽ എൻ്റേതായ അന്തർജ്ഞാനം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ തുടർച്ചയായി 15 കൂടി ഞാൻ വായിക്കുന്നുണ്ട്. കാരണം ഈ 2 അധ്യായങ്ങളും ചെറുതായതുകൊണ്ട്. 15.
അവസാനത്തെ സെഷൻ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം കാതറിൻ എന്നെ വിളിച്ച് ഒരു കൂടിക്കാഴ്ച കൂടി ആവശ്യപ്പെട്ടു. എന്നോട് വളരെ രസകരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്ന കാതറിനെ ഞാൻ വീക്ഷിച്ചു. ചിരിച്ചുകൊണ്ട് സന്തോഷവതിയായ ആന്തരിക ശാന്തത പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അവളുടെ വ്യക്തിത്വം. എനിക്ക് അത്ഭുതം തോന്നി. ഒരു നിമിഷം ഞാൻ പഴയ കാതറിനെ ഓർത്തുപോയി. ഈ ഹ്രസ്വ കാലഘട്ടത്തിൽ അവൾ എത്രമാത്രം മാറിയിരിക്കുന്നു. കാതറിൻ ഐറിസ് ഡാഡ്സ്മാനെ കാണാൻ പോയിരുന്നു. പൂർവജന്മത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന പ്രസിദ്ധനായ അതീന്ദ്രിയ ജ്ഞാനമുള്ള ഒരു ജ്യോതിഷിയായിരുന്നു ഐറിസ്. എനിക്ക് ആശ്ചര്യം തോന്നി. പക്ഷേ കാതറിൻ്റെ ജിജ്ഞാസയെ ഞാൻ മനസ്സിലാക്കി. അവൾക്കുണ്ടായ അനുഭവങ്ങൾ ശരിയാണോ എന്ന് തിരക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം എനിക്ക് നന്നേ മനസ്സിലായി. അതിനുള്ള തൻ്റെ ഇടം അവൾക്കുണ്ടായതിൽ എനിക്ക് സന്തോഷവും തോന്നി. ഐറിസ് അവളുടെ ജനനത്തീയതിയും സമയവും സ്ഥലവും മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഐറിസ് പറഞ്ഞതനുസരിച്ച് പ്രസ്തുത പ്രാരംഭ വിവരണങ്ങളിൽ നിന്നും കാതറിൻ്റെ ഒരു ജ്യോതിഷചക്രം നിർമ്മിച്ച് സ്വന്തം അതീന്ദ്രിയ ജ്ഞാനം ഉപയോഗിച്ച് അവളുടെ പൂർവജന്മ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ്. കാതറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു അതീന്ദ്രിയ ജ്ഞാനിയുമായുള്ള സമ്പർക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തിട്ടമില്ലായിരുന്നു താനും. എന്നാൽ കാതറിനെ വിസ്മയപ്പെടുത്തിക്കൊണ്ട് ഹിപ്നോനിദ്രയിൽ കൂടി വെളിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഐറിസ് അവളുടേതായ മാർഗത്തിൽ കൂടി സ്ഥിരീകരിച്ചു. ഐറിസ് കാതറിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കിയത് ഇപ്രകാരമായിരുന്നു. സാവധാനം സ്വയം പരിവർത്തനപ്പെട്ട് ഉയർന്ന ബോധതലങ്ങളിൽ എത്തുകയും സംസാരിച്ചുകൊണ്ട് ജ്യോതിഷകളങ്ങളിൽ ചില ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തു. ഉയർന്ന ബോധതലത്തിലെത്തിയതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കകം ഐറിസ് അവളുടെ സ്വന്തം കഴുത്തിൽ കൈകൾ വയ്ക്കുകയും കാതറിൻ മുജന്മത്തിൽ കണ്ഠം ഛേദിക്കപ്പെട്ട് മരണമടയുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഗളഛേദം നടന്നത് ഒരു യുദ്ധത്തിലായിരുന്നുവെന്നും തീനാളങ്ങളും നാശങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവളുടെ ഗ്രാമത്തിൽ ഉണ്ടായി എന്നും വെളിപ്പെടുത്തി. മരണസമയത്ത് കാതറിൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നും വെളിപ്പെടുത്തി. വേറൊരു പുനർജന്മത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഐറിസിൻ്റെ കണ്ണുകൾ തിളക്കമാർന്നതായി കാണപ്പെട്ടു. കാതറിൻ യൂണിഫോം ധരിച്ച ഒരു നാവികനായിരുന്നു എന്നും നീളം കുറഞ്ഞ കറുത്ത പാൻറ്റും ഷൂസും ബക്കളും ധരിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ദൃഷ്ടിയിൽപ്പെടുന്നതെന്നും വെളിപ്പെടുത്തി. പൊടുന്നനെ ഐറിസ് കാതറിൻ്റെ ഇടത് കൈ പിടിച്ച് ആ കൈയിലെ അസഹ്യമായ വേദനയെക്കുറിച്ച് പറയുകയും മൂർച്ചയുള്ള എന്തോ ഒന്ന് ആ കയ്യിൽ തറച്ചിട്ടുണ്ടെന്നും കൈക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെന്നും വിവരിച്ചു. പെരുത്ത കടൽയുദ്ധം ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് ഉണ്ടായതാണ് എന്നും ഐറിസ് പറഞ്ഞു. അങ്ങനെ ഒരു നാവികൻ്റെ ജീവിതം മുഴുവനും ഐറിസ് വിവരിച്ചു. കൂടുതൽ പൂർവജന്മശകലങ്ങൾ ഐറിസ് വിവരിച്ചു കൊടുത്തു. നന്നേ ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തിൽ മുഴുകി മരിച്ച ഒരു ആൺകുട്ടിയായിരുന്നു പാരീസിൽ ജന്മമെടുത്ത കാതറിൻ എന്നും വെളിപ്പെടുത്തി. വേറൊരു അവസരത്തിൽ തെക്കുവടക്കൻ ഫ്ലോറിഡ തീരത്ത് ഒരു അമേരിക്കൻ ഇന്ത്യൻ സ്ത്രീയായിട്ടായിരുന്നു ജീവിച്ചത് എന്നും വെളിപ്പെടുത്തി. ആ ജന്മത്തിൽ അവൾ അസുഖം ഭേദപ്പെടുത്തുന്ന, അതായത് ഹീലർ, വൈദികയായിരുന്നു. ആചാരപ്രകാരം കാലിൽ ചെരുപ്പ് ധരിക്കാതെയായിരുന്നു നടന്നിരുന്നത്. അവൾക്ക് കറുത്ത ചർമ്മമായിരുന്നു. അവളുടെ കണ്ണുകൾ അസാധാരണമായിരുന്നു. പരിക്കുകളിൽ എണ്ണ പുരട്ടിയും ഔഷധച്ചെടികൾ ഉപയോഗിച്ചും ചികിത്സിച്ചിരുന്നു. അതീന്ദ്രിയ ജ്ഞാനവുമുണ്ടായിരുന്നു. ചുവന്ന കല്ലുകൾ ഇഴപ്പാകിയ ഇന്ദ്രനീലക്കല്ല് പതിച്ച ആഭരണം അണിയുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. വേറൊരു ജന്മത്തിൽ അഭിസാരണിയായ സ്പെയിൻകാരിയായി കാതറിൻ ജീവിച്ചിരുന്നു. അവളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എൽ എന്നായിരുന്നു. അവൾ ഒരു മുതിർന്ന പുരുഷൻ്റെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. മറ്റൊരു ജന്മത്തിലാകട്ടെ ഒരു ധനികൻ്റെ ജാരസന്തതിയായിരുന്നു കാതറിൻ. ധനികന് ധാരാളം പദവികളുമുണ്ടായിരുന്നു. തനിക്കിൻ്റെ വീട്ടിലെ പാത്രങ്ങളിലുള്ള ചിത്രങ്ങൾ ഐറിസ് വിവരിച്ചു. ആ ജീവിതത്തിലെ കാതറിന് നീണ്ട വിരലുകൾ ഉണ്ടായിരുന്നു. അവൾ വെളുത്ത ഒരു സുന്ദരിയായിരുന്നു താനും. സാരംഗി എന്ന വാദ്യോപകരണം വായിക്കുവാൻ അവൾ പഠിച്ചിരുന്നു. വിവാഹം മുതിർന്നവർ ആലോചിച്ച് തീരുമാനിച്ച ഒന്നായിരുന്നു. കാതറിന് മൃഗങ്ങളോട് വലിയ സ്നേഹമായിരുന്നു, പ്രത്യേകിച്ച് കുതിരകളോട്. അവൾ മൃഗങ്ങളെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വേറൊരു പുനർജന്മത്തിൽ അവൾ ഈജിപ്തുകാരിയായിരുന്നു. ആ സംസ്കാരത്തിലെ മൃതദേഹങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പിന്നീട് തലമുടിയുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു പ്രസ്തുത ജന്മത്തിൽ.
ഫ്രാൻസിലും ഇറ്റലിയിലും അനേകം ജീവിതങ്ങളുണ്ടായിരുന്നു അവൾക്ക്. ഒരു ജീവിതത്തിൽ ഫ്ലോറൻസിൽ മതപരമായ കാര്യങ്ങളിൽ മുഴുകിക്കഴിഞ്ഞു പോന്നു. പിന്നീട് സ്വിറ്റ്സർലൻഡിലേക്ക് മാറി താമസിക്കുകയും ആശ്രമ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു. അവൾ രണ്ടു മക്കളുടെ അമ്മയായിരുന്നു. സ്വർണത്തെയും സ്വർണം കൊണ്ടുള്ള കൊത്തുപണികളെയും ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റൊരു ജന്മത്തിൽ ഐറിസ് കാതറിൻ ഒരു പുരുഷനായി ജീവിച്ചിരുന്നത് ദർശിച്ചു. ചുവന്ന യൂണിഫോം ധരിച്ചിരുന്നു. കാതറിനും കുതിരയും പട്ടാളക്കാരനുമായി എന്തോ ബന്ധമുണ്ടായിരുന്നതായും ഐറിസ് പറഞ്ഞു. ആ യൂണിഫോം സ്വർണ്ണ നിറത്തിലുള്ളതും ചുവന്നതുമായിരുന്നു. റഷ്യക്കാരനായിരുന്നു. എന്നാൽ വേറൊരു ജന്മത്തിലാകട്ടെ, പുരാതന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു ന്യൂബിയൻ അടിമയായിരുന്നു കാതറിൻ. ഒരിക്കൽ അവൾ പിടിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു. വേറൊരു ജീവിതത്തിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന പുരുഷനായിരുന്നു അവൾ. പുസ്തകങ്ങളും പഠിപ്പിക്കലുമായി ബന്ധമുണ്ടായിരുന്നു. പ്രസ്തുത ജന്മത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നീട് വൃദ്ധനായി മരിക്കുകയും ചെയ്തിരുന്നു. അവസാനമായി അടുത്ത കാലത്ത് ജർമ്മനിയിൽ പട്ടാളക്കാരനായി ജീവിച്ചിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഐറിസിൻ്റെ സവിസ്തരമായ ഈ പൂർവ്വജന്മ വിവരണങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. കാതറിന് ഹിപ്നോനിദ്രയിൽ നിന്നുണ്ടായ വെളിപാടും ഐറിസിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് വന്ന വിവരണങ്ങളും തമ്മിലുള്ള സാമ്യം വളരെ സ്പഷ്ടവുമായിരുന്നു. ഉദാഹരണത്തിന്, ക്രിസ്റ്റീൻ്റെ കയ്യിലെ മുറിവും അയാൾ ധരിച്ചിരുന്ന വസ്ത്രരീതിയും ഷൂസിൻ്റെയും വിവരണങ്ങളും കൃത്യതയാർജിച്ചതായിരുന്നു. സ്പാനിഷ് വേശിയായിട്ടുള്ള ലൂസിയയുടെ ജീവിതം, അരോണ്ടയും ഈജിപ്ഷ്യൻ സംസ്കാര ചടങ്ങുകളും, ജൊഹാൻ എന്ന യോദ്ധാവിൻ്റെ കണ്ഠം വിച്ഛേദിക്കപ്പെട്ടത്, സ്റ്റുവാർട്ടിൻ്റെ ഗ്രാമം കത്തിനശിച്ചത്, ഐറിക് എന്ന ജർമ്മൻ വൈമാനികൻ്റെ നാശവും എല്ലാം ഐറിസിൻ്റെ വിവരണങ്ങളുമായി പൊരുത്തപ്പെട്ടതായിരുന്നു. സമാനതകൾ ഏറെയുണ്ടായിരുന്നു. കാതറിൻ്റെ വർത്തമാനകാല ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഐറിസിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ആധികാരികത ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, കാതറിന് നീലക്കല്ല് പതിച്ച മാലകളോട് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ലാപ്പിസ് ലസൂലി എന്ന കല്ലിനോടുള്ള താല്പര്യം ഐറിസ് എടുത്തു പറഞ്ഞിരുന്നു. പ്രസ്തുത മാല ഐറിസുമായുള്ള കൂടിക്കാഴ്ച സമയത്ത് കാതറിൻ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല താനും. കാതറിന് മൃഗങ്ങളോട്, പ്രത്യേകിച്ച് കുതിരകളോടും പൂച്ചകളോടും താല്പര്യമായിരുന്നു. കാരണം ഇടപഴകുമ്പോൾ അവ മനുഷ്യരെക്കാൾ സുരക്ഷിതത്വം തന്നിരുന്നു എന്ന് കാതറിൻ കരുതിയിരുന്നു. ഈ വസ്തുതയും ഐറിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി കാതറിന് കാണണമെന്നുള്ള സ്ഥലം ഫ്ലോറൻസ് ആയിരിക്കും എന്ന് ഐറിസ് പറഞ്ഞതും ശരിയായിരുന്നു. മേൽ വിവരിച്ച ഐറിസ് സംഭവങ്ങൾക്ക് ഒരു ശാസ്ത്രീയ പരീക്ഷണം എന്ന് പറയുവാൻ ഞാൻ സന്നദ്ധനല്ല. ഇതിൽ വ്യതിയാനം വരുന്ന ഘടകങ്ങളെ, അതായത് വേരിയബിൾസ്, നിയന്ത്രിക്കാൻ ഒരു ശാസ്ത്രജ്ഞന് സാധിക്കുമായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതൊരു വസ്തുതയായിരുന്നു. അതായത് ഐറിസിൻ്റെ സംഭവം. ഐറിസുമായി ഇടപഴകിയ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് തിട്ടമായി പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷേ ഐറിസിൻ്റെ അബോധാവസ്ഥയിൽ അതീന്ദ്രിയമായി അവൾ കാതറിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. കാരണം പൂർവജന്മസ്മരണകൾ കാതറിൻ്റെ ഉപബോധ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ പൂർവജന്മ വിവരങ്ങൾ അറിയാൻ കഴിവുള്ള അതീന്ദ്രിയ ജ്ഞാനിയായിരിക്കാം ഐറിസ്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. രണ്ട് വ്യത്യസ്ത രീതികളിൽ ഒരേ വൃത്താന്തം വെളിപ്പെടുത്തിയിരിക്കുന്നു. കാതറിൻ ഹിപ്നോനിദ്രകളിൽ കൂടിയും ഐറിസ് അതീന്ദ്രിയ മാധ്യമങ്ങളിൽ കൂടിയും. ഐറിസിൻ്റെ കഴിവുകൾ അപൂർവം ചിലരിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതീന്ദ്രിയജ്ഞാനികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും സാധാരണക്കാരുടെ ഭയത്തെയും ജിജ്ഞാസയെയും ചൂഷണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ധാരാളം അതീന്ദ്രിയർ നാനാഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷേർലി മക്ലെയിൻ്റെ ഔട്ട് ഓൺ എ ലിം പോലെയുള്ള ഖ്യാതി സിദ്ധിച്ച പുസ്തകങ്ങൾ പുതിയ കുറേ സമാധിവാഹിനികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ് മീഡിയം. ഇങ്ങനെയുള്ളവർ സ്വയം പരസ്യപ്പെടുത്തിയും മറ്റും സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട്. അവർ സമാധിയിലിരുന്നു കൊണ്ട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രകൃതിയുമായി സന്തുലനാവസ്ഥയിലല്ലെങ്കിൽ പ്രകൃതി നിങ്ങളുമായി സന്തുലനാവസ്ഥയിലായിരിക്കുകയില്ല. തത്സമയം അവരുടെ ശബ്ദം വളരെ വ്യത്യസ്തമായിരിക്കുകയും ഏതെങ്കിലും ഒരു വിദേശ ഭാഷയുടെ ചുവകലർന്നതുമായിരിക്കും. തരുന്ന സന്ദേശങ്ങൾ അവ്യക്തമായതും വ്യത്യസ്തരായ പലരിലും പ്രയോഗിക്കാവുന്നതുമായിരിക്കും. കൂടാതെ സന്ദേശങ്ങളെല്ലാം തന്നെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നതായതുകൊണ്ട് ഭൗതിക തലത്തിൽ അവയുടെ മൂല്യനിർണ്ണയം അസാധ്യവുമായിരിക്കും.
ആത്മീയതയുടെ പരിശുദ്ധിക്ക് വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവും വിധിയും തമ്മിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അറിവുള്ള പെരുമാറ്റശാസ്ത്രജ്ഞരുടെ സഹായം ഇതിനായി ആവശ്യമുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ രോഗനിർണയത്തിനും കൃത്രിമമായ അവതരണങ്ങളെ എടുത്തുകാട്ടുന്നതിനും ഉതകുന്നതാണ്. സ്ഥിതി വിവരണശാസ്ത്രജ്ഞരുടെയും ഭൗതികശാസ്ത്രജ്ഞന്മാരുടെയും സേവനങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതീന്ദ്രിയ സംഭവങ്ങളുടെ പുനർനിർണയത്തിനും മൂല്യനിർണയത്തിനും ഇവരുടെ എല്ലാവരുടെയും സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പ്രവർത്തന സമ്പ്രദായങ്ങളിൽ കൂടി ആത്മീയ തലങ്ങളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കണം. ശാസ്ത്രീയ രീതിയുടെ തുടക്കം ഒരു അനുമാന സിദ്ധാന്തത്തിൽ കൂടിയാണ്. ആദ്യം പ്രതിഭാസങ്ങളെ നിരീക്ഷണം നടത്തുകയും അതിൽ നിന്നും ലഭ്യമായ അറിവിനെ മനസ്സിലാക്കുവാനായി ഒരു സിദ്ധാന്തം നിർമ്മിക്കുകയും ചെയ്യുന്നു. ഈ സാങ്കല്പിക സിദ്ധാന്തം പിന്നീട് നിയന്ത്രണ വിധേയമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിക്കപ്പെടുന്നു. തൃപ്തി കൈവന്നാൽ സിദ്ധാന്തം തെളിയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. തെളിയിക്കപ്പെട്ടാൽ ആവശ്യം തിരുത്തലുകളോടെ ഒരു സിദ്ധാന്തം രൂപീകരിക്കുന്നു. ഈ സിദ്ധാന്തം പിന്നീട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും പരീക്ഷിച്ച് വസ്തുത ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെയുള്ള ശാസ്ത്രീയ രീതികളാണ് നാം അവലംബിക്കേണ്ടത്. ഇപ്രകാരം വസ്തുതകൾ തെളിയിക്കുവാൻ സാധിക്കുമെന്ന് താഴെ പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സവിസ്തരമായ പഠനഫലം ചൂണ്ടിക്കാണിക്കുന്നു. ഡ്യൂക്ക് സർവകലാശാലയിലെ ഡോക്ടർ ജോസഫ് റൈൻ, വെർജീനിയ സർവകലാശാലയിലെ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ, ന്യൂയോർക്ക് സിറ്റി കോളേജിലെ ഡോക്ടർ ജെട്രൂഡ് സ്കിമിറ്റ്ലർ എന്നീ മഹാരഥന്മാർ അവരിൽ ചിലർ മാത്രമാണ്. സജ്ജനങ്ങളെ, നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ഗ്രന്ഥത്തിൻ്റെ ഈ ഒരു അധ്യായത്തിൻ്റെ വായന ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.